അരാപ്പമ്മയുടെ ടാങ്കിലേക്ക് മൂന്ന് ഷാർക്ക് ആണ് നമ്മുടെ ഗാർഡന്റെ ടാങ്ക് കിട്ടുക. കണ്ടില്ലേ നല്ല ക്ലിയർ ആണ്. എന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, വേറെ ഒന്നുമില്ല. നമ്മൾ വെള്ളത്തിന്റെ ഒപ്പം തന്നെയാണ് ഇവരെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ കേട്ടോ. ഇതൊക്കെ ഫുഡിന്റെ കാര്യം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫുഡ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം മിസ്സുസുപ്പമ്മന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയ്ക്ക് കടക്കണതിന് മുമ്പായിട്ട് നമ്മൾ രണ്ട് ദിവസം മുന്നേയായിട്ട് നമ്മുടെ അരാപ്പമ്മയുടെ ടാങ്കിലേക്ക് മൂന്ന് ഷാർക്കോളം കൊണ്ടിട്ടുണ്ടായിരുന്നു. അന്നേ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഏകദേശം രണ്ട് ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് ആവുന്നത്. പറഞ്ഞ പോലെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നല്ല രീതിക്ക് ആലിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടാണ്. നമ്മുടെ അരാപ്പമ്മനെയും കാണാമല്ലേ, അതുപോലെ നമ്മുടെ മൂന്ന് ഷാർക്കോളെയും കാണാല്ലേ കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവരൊന്ന് കണ്ടില്ലെങ്കിൽ എനിക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇവർക്ക് അത്യാവശ്യം ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഷാർക്കോൾക്ക്. അതെന്താന്ന് പറയണമെങ്കിൽ കൂടി നമുക്ക് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് നോക്കിയാലും മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതിനെ പിടിക്കാനേ അതിനുള്ള എളുപ്പമല്ല. എങ്ങാനും ടാർപ്പായൊക്കെ ലീക്ക് വന്നു കഴിഞ്ഞാൽ അതോടെ അതും കഴിഞ്ഞു. പിന്നെ ഇന്നലെയായിട്ട് നമ്മുടെ ഈ കാണുന്ന മിക്സർ മോസ്റ്റർ ടാങ്ക് കൂടി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല രീതിക്ക് ആൽഗ പിടിച്ച് കിടക്കായിരുന്നു. ഇപ്പോൾ കണ്ട കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ ഫിൽട്ടർ ഇപ്പോഴും ശരിയായിട്ടില്ലാന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ക്ലിയർ ആവേണ്ട ടൈം ആയിട്ട് നമുക്ക് എന്തായാലും രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇനി കളർ ചേഞ്ച് ആവുന്നില്ലെങ്കിൽ തന്നെ അത് ഫിൽട്ടറിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഫിൽട്ടർ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതൊന്ന് എടുത്തിട്ട് അതിലത്തെ കല്ലിലും അതുപോലെ തന്നെ സെറാമിക് റിങ്സും ഒക്കെ ഇല്ലേ അതൊക്കെ നല്ല രീതിക്ക് കഴുകിയിട്ട് വീണ്ടും നമുക്ക് അല്ലിട്ടിട്ട് ഫിൽറ്റർ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ്റെ ടാങ്ക് കേട്ടോ. കണ്ടില്ലേ നല്ല ക്ലിയറാണ് വെള്ളമൊക്കെ, ഒരു കുഴപ്പമില്ല. കുറേ നാളെ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ടാങ്ക് എടുക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മുടെ മിക്സർ മോസ്റ്റർ ടാങ്കിൻ്റെ കളറാണ് ആ ഒരു രീതിയിൽ അയക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഫിൽറ്ററിൻ്റെ പ്രശ്നം, എന്തായാലും നമുക്ക് രണ്ട് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടും വെള്ളത്തിന് അതേപോലെ തന്നെയാണെങ്കിൽ നമുക്ക് എന്തായാലും ഫിൽറ്റർ ഒന്ന് അഴിച്ച് പണിയേണ്ടി വരും കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പറയുന്നത് ചെറിയ രീതിയിൽ എങ്ങനെ ഒരു ഷിമ്പിൻ്റെ ഫാം സെറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ചെറിയ രീതിയിൽ എന്ന് പറയുമ്പോൾ അവരെ ടാങ്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, മെയിൽ ഫീമെയിൽ ഫുഡ് ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യാൻ പോണത്, നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഡെമോ എന്ന രീതിയിൽ ഇതേ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യാനുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്രിഡ്ജ് ബോക്സ് കഴുകി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ മണൽ നമ്മൾ എംസാനിലാണ് എടുത്തിരുന്നത്. ഇത് കഴുകിയിട്ടില്ല, നല്ല രീതിക്ക് കഴുകിയിട്ട് ഒരു ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി കേട്ടോ. അതുപോലെ ഓട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ടാങ്ക് ഡെമോ എന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് എടുത്തിട്ടുള്ളത്. ടാങ്ക് നമ്മൾ കുറച്ചധികം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ടാങ്ക് നമ്മൾ രണ്ട് ദിവസം മുന്നേയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ഫിഷോട് ദാ ഈരുവടി ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫയർ റെഡിൻ്റെ കുട്ടികളാണ് നമ്മളെ ടാങ്കിലേക്ക് ഗ്രോത്തിന് വേണ്ടി ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 30 മേലെ കുട്ടികളുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ ആ ടാങ്കിലേക്ക് ഇറക്കി ഇടാൻ പോവാണ്. അതിന് മുമ്പായിട്ട് എങ്ങനെ നമുക്ക് ഷിമ്പോളുടെ ടാങ്ക് സെറ്റ് ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും തുടങ്ങാൻ പറ്റും. പിന്നെ കുറേ പേർക്ക് നമ്മൾ ഷിമ്പ് അയച്ചു കൊടുത്തപ്പോൾ കുറേ പേര് ഡൗട്ടായിട്ടും കുറേ പേര് എന്താണ് കുറ്റം പറഞ്ഞ പോലും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് ചോദിച്ചു ഈ ഒരു ലോങ് വീഡിയോയിൽ നമുക്ക് കിട്ടാം. അപ്പോൾ അതേ നമ്മളിവിടുത്തുള്ള ഒരു ഫ്രിഡ്ജ് ബോക്സ് ആണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഷിമ്പോൾക്കുള്ള ടാങ്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ പോകണം നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബേസണിലായാലും ഇതേ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്യാൻ പോകണതൊക്കെ. അപ്പോൾ നമ്മുടെ കുറേ ഷിമ്പോളും എടുക്കുന്നു, ബ്രൂട്ട് സ്റ്റോക്കൊക്കെ എടുക്കുന്നതും ബേസണിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് എങ്ങനെയാണ് ഷിമ്പോൾക്കുള്ള ടാങ്ക് സെറ്റ് ചെയ്യാന്ന്. അപ്പോൾ ആദ്യം നമ്മൾ ഇടാൻ പോകണത് ഇതേ നല്ല കഴുകി വെച്ച് കഴുകിയതല്ല സാധാരണ കഴുകി എംസാനിൽ എടുക്കുക. അപ്പോൾ നമുക്ക് അധികം ചെളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല രീതി ഇതേപോലെ വിരിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ നല്ല രീതിക്ക് വിരിച്ചു കൊടുക്കുക. ഇതൊക്കെ ഒരു ഡെമോ ആണ് കേട്ടോ, ഞാൻ വേറെ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടിയും പറയാണ്. അതെ എംസാനിലൊക്കെ നല്ല രീതിക്ക് വിരിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെന്താ നമ്മൾ അങ്ങനെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് മണല്. അതിലേക്ക് നമ്മളിതേ ഓൾറെഡി നല്ല രീതിക്ക് കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓടിൻ്റെ കഷ്ണങ്ങളുണ്ട്. ഈ ഓട് എന്തിനാണ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തണവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഒരു ബേസിൻ എടുത്തിട്ട് രണ്ട് ബേസിൻ എടുത്തിട്ട് അതിലൊരു ബേസിൽ വെള്ളം അതുപോലെ തന്നെ ഒരു ബേസിൽ വെള്ളം ഒഴിച്ചിട്ട് ഓടിൻ്റെ കഷ്ണം വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് വെള്ളത്തിൻ്റെ തണവും കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നല്ല രീതിക്ക് ഓടും ഇതിൽ വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഇത് ഓട് തന്നെയാണ് നമ്മൾ അതിൽ കുറച്ച് വിരിക്കാൻ പോകുന്നത്. അതിൽ കുറച്ച് ഓട് കുറവുണ്ട്. അപ്പോൾ ഇത് ഓട് തന്നെയാണ് നമ്മൾ അതിലും വിരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ ഓടൊക്കെ വിരിച്ചിട്ടുണ്ടാ. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെ മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് പ്ലാന്റ്സ്. നമ്മളിവിടെ സാധനം എല്ലാ ടാങ്കിൽ യൂസ് ചെയ്തുള്ള ഫോക്സ് ടൈലാണ് കേട്ടോ. അതുപോലെ തന്നെ ഗപ്പി ഗ്രാസ് ഉണ്ട്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ളത്. കാരണം ഇവർ അതിൽ നിന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മളിവിടെ ഡെമോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ടാങ്കിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകല്ലേ. അപ്പോൾ അതിലേക്ക് ഇടാനുള്ള ദേഷ്യം ഇമ്പോളം നമുക്ക് എടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ഫയർ റെഡ് ആണ്. അപ്പോൾ ഇവരെ പതുക്കെ നമുക്ക് എടുത്തിട്ട് നമ്മുടെ ടാങ്കിലേക്ക് പോകാം. ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല, ഈ കാണുന്നതാണ് നമ്മുടെ ഷിമ്പോളുടെ എല്ലാ ടാങ്ക് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഓരോ വെറൈറ്റി ഷിമ്പോളാണ് ഇട്ടേക്കുന്നത്. ഇതിലെടുക്കുന്ന നമ്മുടെ ഫയർ റെഡ് ആണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബ്ലൂ റില്ലി, അതുപോലെ ഇതിൽ നമ്മുടെ ഓറഞ്ച് റില്ലി, പിന്നെ ബ്ലാക്ക് റില്ലി,
ഇതിലാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള നമ്മുടെ ടാങ്ക് കിട്ടുക. അത് കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം 2 ദിവസമായ കാരണം വെള്ളമൊക്കെ നല്ല ക്ലിയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കലങ്കലുണ്ടാവും വെള്ളത്തിന്, ഇപ്പോൾ കണ്ടില്ലേ ക്ലിയറൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മുടെ ഗോൾഡൻ ബാക്ക് യെല്ലോ ആണ് എടുക്കുന്നത്. ഇതിൽ കുറച്ച് മീനുകളുണ്ട്, അതേതൊക്കെയാണ് പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഷിംബോൾ ഇറക്കിയിടാൻ പോവാണ്. ഇതിൽ തന്നെ കുറച്ച് റില്ലിയിലെ 2 കുട്ടികളുണ്ടായിരുന്നു, നമ്മളിവരെ പിടിക്കുമ്പോൾ വേറെ ബേസിനിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അവരെയും പിടിച്ചിട്ട് നമുക്ക് ഈ ടാങ്കിലേക്ക് ഇറക്കി വിടാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫയർ റെഡിനെ ഈ ഒരു ടാങ്കിലേക്ക് ഇടാം കേട്ടോ. നമ്മളിൽ ഫോക്സിലും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് എല്ലാ ടാങ്കിലും പ്ലാന്റ്സ് കുറവുള്ളത് കേട്ടോ. പക്ഷേ നല്ല രീതിക്ക് പ്ലാന്റ്സ് വേണ്ടതൊക്കെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ടാങ്കിൽ കുറച്ച് ഓട് കുറവുണ്ടെന്ന്, അപ്പോൾ ഓടുകൾ നമ്മൾ എടുത്തോളാം കേട്ടോ. അപ്പോൾ ഇതാദ്യം വിരിക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ഷിംബോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വിടാം കേട്ടോ. എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം പതുക്കെ പതുക്കെ. അതേ ഓടുകളൊക്കെ നമ്മൾ പതുക്കെ അങ്ങോട്ട് വിരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ നമ്മുടെ കുട്ടികളെ ഫുള്ള് നമ്മുടെ ചുമ്പോളുള്ള കുട്ടികളെ നമ്മൾ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഇറക്കി വിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ദാ അങ്ങനെ ദാ നമ്മളെല്ലാ കുട്ടികളും നമ്മൾ ഇങ്ങോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ഇവരെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടതും അതുപോലെ മെയിൽ ഫീമെയിൽ എങ്ങനെ തിരിച്ചറിയാം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരിലുള്ളത് തന്നെ നമുക്ക് മെയിൽ ഫീമെയിൽ എടുത്തിട്ട് ഈ ഒരു ബേസണിൽ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ റില്ലി വെറൈറ്റീസ് തന്നെ പിടിക്കാം, മെയിലും ഫീമെയിലും. ഇതാ നമ്മുടെ റെഡ് റില്ലി എടുക്കുന്നുണ്ട്, ഇവരെ തന്നെ നമുക്ക് മെയിലും ഫീമെയിലും പിടിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു 4 എണ്ണത്തിന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഫീമെയിലും 2 മെയിലാണെന്ന് പിടിച്ചിട്ടുള്ളത്, ഇതാ കണ്ടില്ലേ. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ ഫീമെയിൽ മെയിൽ തിരിച്ചറിയാൻ നോക്കട്ടെ. സിമ്പിളാണ് ഫീമെയിൽ മെയിൽ തിരിച്ചറിയാനായിട്ട്. ഇപ്പോൾ ഇതിൽ സൈസ് വലുപ്പമുള്ളതും കളറുള്ളതാണ് ഫീമെയിൽ, അതായത് ഈ 2 എണ്ണമാണ് ഫീമെയിൽ. ബാക്കി അതുപോലെ തന്നെ ചെറുതും അതുപോലെ കുറച്ച് കളർ കുറവുണ്ടാവും, വലുപ്പം കുറവുണ്ടാവും, അതുപോലെ കളറിലും ചെറിയ ഡിഫറൻസ് വരും കേട്ടോ. അതാണ് 2 മെയിൽ കേട്ടോ. അപ്പോൾ ഇത് 2 മെയിൽ, അപ്പോൾ ഇതും ഇതാണ് ഫീമെയിൽ, കണ്ടില്ലേ. ഇങ്ങനെയാണ് മെയിൽ ഫീമെയിൽ തിരിച്ചറിയുക. അതുപോലെ തന്നെ ഇവരെ വെള്ളമൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ചിലപ്പോൾ എല്ലാ പ്ലാന്റ്സിനും ഒരുമിച്ച് ഒരു ബേസണിൽ എടുത്തിട്ട് വെള്ളമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും പ്ലാന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും. അപ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പ്ലാന്റിലൊക്കെ ഫോക്സൈലിലൊക്കെ ചെറിയ ചെറിയ കുട്ടികൾ പെടാനും പിന്നീട് എടുത്തിടുമ്പോൾ വേറെ ടാങ്കിലേക്ക് ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കുറേ അയച്ചപ്പോൾ നമ്മൾ കാട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബേസണിൽ ഷിംബോളിൽ കുറേ കുട്ടികൾ ഇരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റിൽ ഇരിക്കണമെന്ന ഷിംബിനെ നെറ്റ് കൊണ്ട് എടുത്തപ്പോൾ ആ പ്ലാന്റിൽ ഇരിക്കണ്ടായിരുന്ന കുറേ കുട്ടികൾ ഈ ഒരു ബേസണിൽ വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ തന്നെ പറഞ്ഞു പ്ലാന്റുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ടാങ്കിലേക്ക് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കുറച്ച് പ്ലാന്റുകൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ കുറച്ച് വെള്ളം എടുക്കുക, പ്ലാന്റുകൾ ഇതേപോലെ എടുക്കുക. ഇപ്പോൾ എടുത്തിട്ട് വെള്ളത്തിലൊന്താ ഇങ്ങനൊന്നും 2-3 വട്ടമൊക്കെ കാണിച്ചിട്ട് പതുക്കെ കൊണ്ട് എടുക്കുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ബേസണിൽ വരും. അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കേണ്ട ഫുഡ് ഏതൊക്കെയാണ്, സാധാരണ ഇവർക്ക് നമ്മൾ കൊടുക്കാറ് വെജിറ്റബിൾസ്, അതായത് കുക്കുംബർ, ക്യാരറ്റ്, അതൊക്കെ ഒന്ന് കനം കൂട്ടിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ അവർക്ക് കഴിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ ഒന്നിൽ കൂടുതൽ ദിവസം ഒരു ഫ്രിഡ്ജ് ബോക്സിൽ വെക്കരുത്, അപ്പോൾ അത് കൈയോടെ എടുത്ത് കളയുക. അതുകൊണ്ട് ഒപ്പം തന്നെ അതിൽ സ്നെയിൽസ് എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ അവർ നമുക്ക് കളയാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെയാണ് ഒരാഴ്ചയിൽ 1-2 വട്ടം മാത്രം ഫീഡ് ചെയ്താൽ മതി. പിന്നെ വേറെ എന്തെങ്കിലും പെല്ലറ്റ് ഫീഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് 1-2 വട്ടം, അതുപോലെ തന്നെ ഒരു മുകളിൽ വന്ന് ഒരിക്കലും ഫുഡ് എടുക്കില്ല. അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് നനച്ചിട്ട് ഇട്ട് കൊടുത്തെങ്കിൽ അത് താഴ്ത്തു വീഴും, അപ്പോൾ അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറി കഴിക്കുമ്പോൾ, അതായത് ഷിംബോളിൽ കുറി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതേപോലെ എന്തെങ്കിലും ഒരു പ്ലാന്റ് ഫോക്സലോ അല്ലെങ്കിൽ ഗപ്പിരാസോ എന്തെങ്കിലും ഒരു പ്ലാന്റ് ഇതുപോലെ വെള്ളം എടുത്തിട്ട് ഇതിൽ വേണം നമ്മൾ ഷിംബോളിൽ കുറി കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഷിംബോള് ബ്രീഡ് അവനൊക്കെ എടുത്താണ് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്ലാന്റ് കൂടുതൽ വേണമെന്ന് പറയുന്നതും ഓടൊക്കെ വിരിച്ചു കൊടുക്കുന്നു, മണലൊക്കെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഷിമ്മിനെ പർച്ചേസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 6 പീസ് 7 പീസ് എടുക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, അവൻ ഏകദേശം കൊടുങ്ങല്ലൂർ പോയിട്ടാണ് ഷിംബോൾ എടുത്ത് തുടങ്ങുന്നത്. അവ ഏകദേശം ഒരു ബ്ലാക്കിനാന്ന് തോന്നുന്നു, ചോക്കോ ബ്ലാക്കിനാന്ന് തോന്നുന്നു. അവൻ കാണിച്ചപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 3 പീസോളം ഡെഡായി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഡയറക്റ്റ് പോയി എടുത്ത് തുടങ്ങിട്ടാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. നമ്മൾ മേടിച്ചപ്പോഴും ഒരു 10 പീസൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് 1-2 ഡെഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ മേടിക്കുക, ഏകദേശം ഒരു 6 പീസ് 7 പീസൊക്കെ മേടിക്കുക. ഇപ്പോൾ 2-3 എണ്ണമൊക്കെ മേടിക്കുമ്പോൾ അതിൽ ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ ഡെഡായി പോയി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ബ്രീഡാവും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ നമ്മളേന്ന് ഷിമ്പെടുത്തൊരു ആൾ പറഞ്ഞൊരു കാര്യമാണ്, ബ്രോ നമ്മുടെ ഒരു 2-3 ഷിംബ് ഡെഡായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ അവൻ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഡെഡായതല്ല, നീ ഓടോ അല്ലെങ്കിൽ പ്ലാന്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി നോക്ക്, ഷിംബോൾ അതിനകത്ത് തന്നെ ഉണ്ടാവും, അത് ഈ പാമ്പൊക്കെ ഓറവിരിക്കില്ലേ, അതുപോലെ തന്നെ ഇവർ ഷെല്ല് പൊഴിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് വീഡിയോത്തിൻ്റെ പാഡിയാട്ടോ. അപ്പോൾ അങ്ങനെ കാണുന്നവർ പുറ്റും പേടിക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ അത്രയ്ക്കുള്ളൂ.
അപ്പം ഇതാ ഇതൊക്കെയാണ് ഇവരെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ കേട്ടോ. ഇതൊക്കെ എനിക്ക് പലരും പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്തെങ്കിലും മണ്ടത്തരം ചെയ്യുമ്പോൾ അതിന് റിപ്ലൈസ് ഇട്ട് കിട്ടുന്ന കമൻറ്റ്സും അതുപോലെ തന്നെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പം ഇതിന് കൂടുതൽ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അത് പുതിയൊരു അറിവാവട്ടെ ബാക്കിയുള്ളവർക്കും എനിക്ക് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അതിനുള്ള റീപ്ലൈസും കൂടി നമുക്കൊരു അറിവായി മാറും. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ ബൈ ഫ്രം മിസ്റ്റർ സൂപ്പർമാനോൻ. ഓക്കെ 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 അല്ലേ.